മിസിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ വളരെ സന്തോഷപൂർവം ആശംസിക്കുന്നു. രക്ഷാകരമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന പദം ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനെ ഓർമ്മിപ്പിക്കുന്ന പദമാണെന്ന്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് അറിയാമെന്നത് നമുക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനിയും ആ സന്ദേശം പൂർണ്ണമായി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിശബ്ദമായിരിക്കുന്ന കടമ. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിലാണ് യേശു പൂജാതനായത്. ഇവിടെ സുവിശേഷത്തിൽ പറയുന്നു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കാലിത്തൊഴുത്തിലാണ് ജനിക്കുന്നതെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവമായി ഉയരുവാൻ തീർച്ചയായിട്ടും കഴിയും. നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് അംഗീകാരവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, നല്ല വീട്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മൾക്കിതൊന്നും ആയിരിക്കില്ല ലഭിക്കുന്നത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമാണ്. നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ അവഗണനയും തിരസ്കരണവും ഒക്കെ ആയിരിക്കാം. അവിടെയൊന്നും പതരാതെ നമ്മുടേതായിട്ടുള്ള ഒരിടം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കേറ്റവും സ്വീകാര്യമായ കാര്യം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനസമയത്ത് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി ദൈവകൃപ അവരുടെ മേൽ പ്രകാശിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, വലിയ ആത്മീയ ഉണർവുണ്ടാകുമ്പോഴും മനുഷ്യൻ ഭയപ്പെടുന്നു. ഇന്ന് മനുഷ്യൻ പൊതുവെ ഭയവിഹുലനാണ്. അവൻ പാപത്തെയും മരണത്തെയും രോഗത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറ്റ് പ്രതിസന്ധികളെയും വീട്ടിലെ അസ്വസ്ഥതകളെയും സമൂഹത്തിൽ ജീവിക്കുന്നതിനെയും ഒക്കെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു കാലമാണ്. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വാർത്തയാണ്. ഇത് ഒരു സദ്വാർത്തയാണ്, സന്തോഷകരമായ സദ്വാർത്തയാണ്. എന്താണ് സന്തോഷകരമായ സദ്വാർത്ത? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക? നിങ്ങളെ പലരും രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു. മാതാപിതാക്കന്മാർക്കോ മക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ നാട്ടുകാർക്കോ അയൽക്കാർക്കോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ രക്ഷിക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ പറയുന്ന സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടി വ്യക്തിപരമായി ഉള്ളതാണ്. മേൽപ്പറഞ്ഞ് ആർക്കും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ആ രക്ഷകനാണ് ക്രിസ്തു. ആ രക്ഷകൻ്റെ ജനന തിരുനാളാണ്
നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സന്ദേശത്തിന് ശേഷം സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം? നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. നമ്മളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. എന്നാൽ ആ സമാധാനമാണ് നമുക്കൊട്ടും ഇല്ലാത്തത്. ആ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്താണ് അതിനർത്ഥം? നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നു, നമ്മൾ പൂർണ്ണമായി വിജയിക്കുന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പരാജയപ്പെടുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നേടാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ പരാജയപ്പെടുന്നു. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം കൊണ്ട് നമ്മൾ ജീവിത വിജയം നേടാൻ ശ്രമിച്ചിട്ടും നമ്മൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് അതിനേക്കാൾ ഉന്നതമായ ആത്മീയ മേഖലയിലേക്ക് നമ്മൾ കടക്കണം. അവിടെ ദൈവത്തെ നമ്മൾ കണ്ട് ദൈവവും കൂടി നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും വിവേകത്തോടും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വിജയിക്കും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി ലഭിക്കും. ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖാമാരുടെ മനോഹരമായിട്ടുള്ള സന്തോഷകരമായ ഈ സന്ദേശം കേട്ടപ്പോൾ ആട്ടിടയന്മാർക്ക് വളരെയേറെ കൗതുകമായി. അവർ പറഞ്ഞു, നമുക്ക് ബേത്ലഹേമിലേ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ കാര്യങ്ങൾ നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അത് ഏതാണ്ട് അതുപോലെയാണ് നിങ്ങളെല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിവേഗം വന്ന്, നേരത്തെ വന്ന് ഇവിടെ സീറ്റൊക്കെ പിടിച്ചു. കാരണം എന്താണ്? ഈ ക്രിസ്മസിൻ്റെ ആ പിറവി തങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഫ്രഷായിട്ട് നേടിയെടുക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നു. അതിനുശേഷം ഈ ആട്ടിയന്മാർ എന്താണ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം അവർ മറ്റുള്ളവരെ അറിയിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ ദേവാലയത്തിൽ വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു പോകണം. മാത്രമല്ല, ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. കേൾക്കുന്നവർക്ക് മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ടിരിക്കണം. വാസ്തവത്തിൽ അതുതന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഇന്നുവരെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ നന്നായി, കൂടുതൽ സജീവമായി, കൂടുതൽ അർത്ഥവത്തായി ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. നമ്മളൊരു രോഗിയാണ് കാണുന്നതെങ്കിൽ അവനോട് പറയുക, നീ ദുഃഖിക്കേണ്ടതില്ല, നിനക്കായ ഒരു രക്ഷകനുണ്ട്. അത് പറഞ്ഞാൽ മാത്രം പോരാ, അവനെ ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ അവൻ ആവശ്യമായത് ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഒരു പാവപ്പെട്ട, ഭക്ഷണത്തിന് മാർഗമില്ലാത്ത ഒരാളാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവനോട് പറയുക, നീ ദുഃഖിക്കേണ്ടതില്ല, നിനക്കായ ഒരു രക്ഷകനുണ്ട്. അവനോട് പറഞ്ഞാൽ മാത്രം പോരാ, അവൻ്റെ ദാരിദ്ര്യം മാറ്റാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണം. അങ്ങനെ ഓരോ മേഖലയിലും, സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവനോടാണെങ്കിലും മറ്റ് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവനോടാണെങ്കിലും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളോടാണെങ്കിലും എല്ലാവരോടും ഈ സന്ദേശം എത്തിക്കുക. അത് നേടിയെടുക്കാനായി, ആ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എല്ലാം നേടിയെടുക്കാനായി അവന് ആത്മാർത്ഥമായി നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ നൽകുന്ന ഈ സന്ദേശം അർത്ഥവത്താകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.